സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുത്തനക്കർ കച്ച വീഡിയോ ഫിഫ മൂവിലെ വീട് നമ്മുടെ സ്വന്തം ഫിഫയിലിരിക്കുകയാണ്. സോ നിങ്ങൾ അറിഞ്ഞാൽ പുതിയൊരു ഇവന്റ് റിട്രോ സ്റ്റാർസും കുറച്ച് ലീക്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. സോ അതിനെ കുറിച്ച് പോലും അതിന് മീനു വീഡിയോ കാണാം. പുതിയ യൂസ് ലൈക്ക് ഷെയർ ചെയ്യുക. സബിന് റോ ടു 5K ആണ്. സോ എല്ലാ സഹോദരം അടിച്ച് പിടിക്കുക, പിന്നെ ഈ വി ലൈക്ക് 15 അതുകൂടെ അടിച്ച് പിടിക്കുക. നമുക്ക് നേരെ വീട്ടിൽ പോവാം. സോ ഇതാണ് റിട്രോ സ്റ്റാർസിന്റെ പ്ലേയേഴ്സ്. സോ കുറേ കുറേ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ റിട്ടേൺ സ്റ്റാർസിൽ. കുറേ വെച്ചാൽ കുറേ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയാം. കുറേ വെച്ചാൽ റൊണാൾഡോയുടെ 118 കാർഡ് വരെ ഇറങ്ങിയിട്ടുണ്ട്. സോ അതിൽ നമ്മൾ ഫസ്റ്റത്തെ സെറ്റ് നോക്കുകയാണെങ്കിൽ ഹാളാൻഡിൻ്റെ 117 OVR കൂടിയിട്ടാണ്. 114 നമ്മൾ ഏറ്റവും കൂടുതൽ 117 ആക്കിയിട്ടുണ്ട്. സോ 117 വരെ പോകുള്ളൂ. അതിനും കൂടുതൽ പോകുമെന്നും തോന്നില്ല. OVR 117 ഹാളാൻഡിൻ്റെ കാർഡ്, 16 നെയ്മറിൻ്റെ കാർഡ്, കവാക്ഷിലയുടെ 115 ലെഫ്റ്റ് വിങ്, 15 സാഞ്ചസിൻ്റെ കാർഡ്, പിന്നെ റെനാറ്റോ സാഞ്ചസ്. ഞാൻ പറഞ്ഞില്ല റെനാറ്റോ സാഞ്ചസിന് അല്ലെങ്കിൽ ലെവൽ കാണാം 115. ഇപ്പോൾ 115 കാർഡ് ഈ ഔട്ട്ലുക്ക് കാണാൻ പറ്റും. നമ്മുടെ 115 പ്ലേസ് കാണുമ്പോൾ എനിക്ക് മസി പറഞ്ഞ അതേ ലുക്ക് തന്നെയാണ് ഇതിലുള്ളത്. സോ അതേപോലെ തന്നെ ഈ ലുക്ക് ഉള്ളത് ബാക്കി 112-111 പ്ലേസിനൊക്കെയാണ് ഇങ്ങനത്തെ സാധാ കാർഡ് ടൈപ്പ് ലുക്ക് ഉള്ളത്. ഇതിനൊക്കെ ഇങ്ങനത്തെ ടൈപ്പാണ് ലുക്ക് അത്. പിന്നെ എഡ്രസ്സിൻ്റെ 115 ഗോൾ കീപ്പർ കാർഡ്. സോ എഡ്രസ്സിൻ്റെ ഒക്കെ കാർഡ് കൂടുതൽ ഇറങ്ങി. 112 എഡ്രസ്സിൻ്റെ വലിയ കാർഡ്. പിന്നെ ഷെയ്മല ഐക്കൻ്റെ ആളുടെ മോൻ മെയ്ച്ചൽ ആൾ തന്നെ, അതാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. നമ്മുടെ 112 കാർഡാണ്. സോ അത് 112 ഗോൾ കീപ്പർ, നല്ല ഗോൾ കീപ്പർ ആവും തോന്നുന്നു. പിന്നെ കെയിൻ്റെ കാർഡ്, 112 സ്ട്രൈക്കർ. ഉഡോഗി അതാരാണോ, ലെഫ്റ്റ് ബാക്ക് കാർഡാണ്. പിന്നെ അലക്സാണ്ടറോ കർണാച്ചോടെ കാർഡുണ്ട്. കോസ്റ്റിച്ചിൻ്റെ 110 ലെഫ്റ്റ് വിങ് കാർഡ്. ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആകെ കിട്ടിയതിൽ പറയുകയാണെങ്കിൽ കോസ്റ്റിച്ചിൻ്റെ കാർഡ് ഫ്രീ ആണ്. അത് ഉറപ്പാണ്. 110 ലെഫ്റ്റ് കാർഡ് പാസിലൂടെ ഫ്രീ ആണ് കോസ്റ്റിച്ചിൻ്റെ കാർഡ്. ബാക്കിയുള്ള കാർഡ് ഫ്രീ ആണെന്ന് എനിക്കറിയില്ല. 107-108 ഫ്രീ ആവുമായിരിക്കും. ഇതൊക്കെ വേറെ ഡോഡോ കെല്ലി ഇവർക്ക് ആരാണാവോ അതൊന്നും എനിക്കറിയില്ല. അവരൊക്കെ ചെറിയ റേറ്റ് കാർഡാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഹാളൻഡിൻ്റെ കാർഡ്, അതൊക്കെ ലെവലാവും. ബീസ്റ്റ് കാർഡൊക്കെയാണ് ഹാളൻഡ്, അല്ലെങ്കിൽ 115 കാർഡ് തരേണ്ടതുണ്ട്. അപ്പോൾ 117 വേറെ കാർഡ്. നെയ്മറിൻ്റെ കാർഡ് ഉണ്ട്, അത് CM കാർഡാണ്. നമ്മുടെ നെയ്മറിൻ്റെ ലെഫ്റ്റ് വിങ് കാർഡാണ്. 113, ഇപ്പോൾ 116 CM നെയ്മറിൻ്റെ കാർഡ് ഇറങ്ങുന്നുണ്ട്. സോ ലെവൽ തന്നെയാണ് ഫ്രണ്ട്സ്. സോ ഇത് അടുത്ത സെറ്റ് പ്ലെയേഴ്സ്. ഇതിൽ നമ്മുടെ സ്വന്തം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ CR7 അയാളുടെ കാർഡ് ഉണ്ട് ഫ്രണ്ട്സ്. 117 റൊണാൾഡോ ഏറ്റവും വലിയ കാർഡ്. 114 ഫ്ലാഷ് ബാക്ക് കാർഡാണ്. ഇപ്പോൾ 117 ആയിട്ട്. സോ ഇനി സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ എനിക്കറിയാം 134 പേസ്. ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ട്, 134 പേസ്, 155 ഷൂട്ടിങ്, പിന്നെ ഡ്രിബ്ലിങ് എത്രയാണ്, 130 എത്രയാണ്, പിന്നെ ഫിസിക്ക് 128 ഉണ്ട് കേട്ടോ. അതെനിക്കറിയാം 128 ഫിസിക്കും ഉണ്ട്. സോ പേസ് ഷൂട്ടിങ്ങൊക്കെ സീനാണ്. അല്ലെങ്കിൽ 112 ഏറ്റവും ഷൂട്ടിംഗ് കൂടുതൽ 112 മുള്ളറിനാണ്. സോ ഷൂട്ടിംഗ് റൊണാൾഡോ 155 ഉണ്ട്. അല്ലെങ്കിൽ 112 കാർഡ് ഭയങ്കര ഷൂട്ടിംഗ് ാണ്. ഇപ്പോൾ കളിയിൽ ഭയങ്കര കില്ലാടി തന്നെയാവും റൊണാൾഡോയുടെ കാർഡ്. പിന്നെ റൂഡിഗറുടെ കാർഡ്, റൂഡിഗറെ നമുക്ക് അറിയാലോ, ചാമ്പ്യൻസ് ലീഗ് നമുക്ക് ഏറ്റവും വലിയ അന്ന് കിട്ടിയ ഏറ്റവും വലിയ ബീസ്റ്റ് ആണ് റൂഡിഗർ. ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡും കൂടിയാണ് സെൻറ്റർ ബാക്കിൽ. എന്തായാലും നമുക്ക് ഇപ്പോൾ കളയേണ്ടി വന്നു. സോ റൂഡിഗറുടെ 116 സെൻറ്റർ ബാക്കിൻ്റെ കാർഡ് ഇറങ്ങുന്നത് ലെവൽ തന്നെയാണ്. പിന്നെ വിനീഷ്യസ്, വിനീഷ്യസ് അല്ലെങ്കിൽ 114 ഒരു കാർഡ്, ഇപ്പോൾ 116 കാർഡ് ലെഫ്റ്റിങ് കാർഡ്. പിന്നെ ഗാവിയുടെ കാർഡ്, ഇപ്പോൾ സെൻറ്റർ മിഡ് 114, പെഡ്രിയുടെ ഇല്ലേ എനിക്കറിയില്ല, ഗാവിയുടെ കാർഡാണുള്ളത്. പിന്നെ ഇനാക്കി വില്യംസ്, ഇനാക്കി വില്യംസ് 109 കാർഡ് സീന് കാർഡാട്ടോ. ഇനാക്കി വില്യംസിൻ്റെ പഴയ കാർഡാണ്, അത് സീന് കാർഡ് തന്നെയായിരുന്നു. നല്ല സ്കിൽഫുൾ ഉള്ള പ്ലെയർ കാർഡും കൂടിയായിരുന്നു. ഇപ്പോൾ 112 കാർഡ് സ്ട്രൈക്കർ കാർഡാണ്. സോ കരാസ്കോടെ ലെഫ്റ്റ് വിങ് കാർഡാണ്, ലെഫ്റ്റ് മിഡിൻ്റെ കാർഡില്ല കരാസ്കക്ക്, 113 എന്തോ കാർഡെന്ന് തോന്നുന്നു. പിന്നെ ഗോമസ് ലെഫ്റ്റിങ് കാർഡ് 110. പിന്നെ ബോർജ ഇഗ്ലേസിയസ്, ഇത് നമുക്ക് ഓർമ്മയുണ്ട്, 109 ബോർജ ഇഗ്ലേസിയസ് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ഏതാ ടോട്സിൻ്റെ 199 റേറ്റ് കാർഡായിരുന്നു ബോർജയ്ക്ക്. ഇപ്പോൾ 109 കാർഡുണ്ട്. പിന്നെ അൽ ദവ്സാർ, ഇതൊക്കെ എനിക്കറിയില്ല, ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. ക്രിസ്ത്യൻ ടെലോ എനിക്കറിയാം, ക്രിസ്ത്യൻ ടെലോയുടെ വലിയ കാർഡ് 109. ഇപ്പോൾ അതിനായാലും ഓവിനെ കുറിച്ചിട്ട് ലെഫ്റ്റ് വിങ് കാർഡ് ഇറങ്ങിയിട്ട് 106. സോ ലെവൽ ഇവർ സെറ്റിൽ എത്ര പേരാണെന്ന് വെച്ചാൽ 1, 2, 4 പേരാണ് 116 ഉള്ളത്. 14 പ്ലസ് ഉള്ളത് സോ ഈ സെറ്റിൽ. പിന്നെ അടുത്ത സെറ്റാണ് ഐക്കൺ സെറ്റ്. ഇതിൽ നോക്കുകയാണെങ്കിൽ 117 സെൻറ്റർ പെറ്റിറ്റിൻ്റെ കാർഡ്, 117 ബെക്കത്തിൻ്റെ കാർഡുണ്ട്. ബെക്കത്തിൻ്റെ ഏറ്റവും വലിയ കാർഡ് 112 റൈറ്റ് മിഡാണ്. ഇപ്പോൾ ബെക്കത്തിൻ്റെ 117 സെൻറ്റർ മിഡ് കാർഡുണ്ട്. പിന്നെ വാൻഡസാറിൻ്റെ 110 കാർഡ് ഏറ്റവും വലിയ സീൻ തന്നെയായിരുന്നു. ലെവൽ കാർഡാണ് പ്രൈം ഐക്കൺ കാർഡ് വാൻഡസാർ. ഇപ്പോൾ 117 എന്തോ ലെവലാവുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ ആവും തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ റിട്രോ സോഴ്സ് വന്ന റിട്ടോ സാൻസ് നമ്മുടെ 115 ബെസ്റ്റ് ഗോളി വാൻഡസാറെന്ന് തോന്നുന്നു. പിന്നെ അല്ലവേറാൻ എനിക്കറിയാം, നമ്മുടെ പഴയ നമ്മുടെ ഉണ്ടായിരുന്നില്ല 110 ഹീറോജെനിക് പ്ലേസ്. സോ റൈറ്റ് വിങ്ങിൻ്റെ അല്ലവേറാൻ്റെ കാർഡ് ഇറങ്ങുന്നുണ്ട് 116.
സോ ഏറ്റവും വലിയ റൈറ്റ് വിങ് ഗാർഡ് അല്ല വരാൻ തോന്നുന്നു, വലിയ ഓവിയറിലെ റൈറ്റ് വിങ് ഗാർഡ് അല്ല വരുന്നതാണ്. പിന്നെ സെനറ്റിയുടെ റൈറ്റ് ബാക്ക്, സെനറ്റിയുടെ 112 റൈറ്റ് ബാക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ 116 റൈറ്റ് ബാക്ക് ആണ് സെനറ്റി. പിന്നെ നമുക്ക് എനിക്ക് കിട്ടിയതിൽ എന്താ വെച്ചാൽ 115 റിവാൾഡോ ഒരു ആൾമോസ്റ്റ് ഫ്രീ ടു പ്ലേ പ്ലെയറാണെന്ന് തോന്നുന്നു, നമുക്കൊക്കെ പറ്റിയ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലെയറാണെന്ന് തോന്നുന്നു റിവാൾഡോ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും എന്തോ ഇല്ല നോക്കുമ്പോൾ എന്തോ ഫുള്ള് കംപ്ലീറ്റ് ആക്കണം കേട്ടോ, കുറേ മാച്ചസും ഇങ്ങനെ പോയിൻറ്റ്സ് കൊടുത്ത് കംപ്ലീറ്റ് ആക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ റിവാൾഡോ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അറിയില്ല, അത് സ്ട്രൈക്കർ കാർഡാണ് റിവാൾഡോടെ, നമ്മുടെ ഷേപ്പ് ഷിഫ്റ്ററിലും സ്ട്രൈക്കർ കാർഡായിട്ടാണ് റിവാൾഡോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വോളറുടെ കാർഡ്, വോളറുടെ കാർഡ് 110 ഏറ്റവും വലിയ സ്ട്രൈക്കർ പറയുകയാണെങ്കിൽ വോളർ, അത് അത്രയേ ഉള്ളൂ. വിലയും 15 മില്യണൊക്കെ ഇപ്പോൾ ഉള്ളൂ, ബട്ട് ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കറാണ്. കുറേ 112 കുറേ പേരുടെ ബെസ്റ്റ് വോളർ തന്നെയാണ്. പിന്നെ 113 ഹീറോജെനിൽ കാർഡ് കൂടി ഇറങ്ങി, ഇപ്പോൾ 116 എങ്ങനെയാണെന്ന് പറയണ്ടല്ലോ, ലെവൽ തന്നെയാവും. പിന്നെ ട്രെസെഗ്വറ്റ്, അത് എനിക്കറിയില്ല, കുറേ കേട്ടിട്ടുണ്ട് ഇതിന് മുന്നേ, കാർഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 110. സോ ട്രെസെഗ്വറ്റിൻ്റെ 10 12 കാർഡാണ്, ഇപ്പം 113 സ്ട്രൈക്കർ കാർഡാണ്. പിന്നെ പീറ്റർ ചെക്ക്, പീറ്റർ ചെക്കിൻ്റെ കാർഡ് ഇറങ്ങിയിട്ടില്ല, 107 പഴയ കാർഡല്ലാണ്ട് ഇപ്പോൾ 113 ഇറങ്ങുന്നുണ്ട്. ആൾക്ക് അല്ലെങ്കിൽ നല്ല ഹൈറ്റുണ്ട്, 6 7 എത്ര ഉണ്ടെന്ന് തോന്നുന്നു. സോ ഹൈറ്റിനനുസരിച്ച് ഏറ്റവും ലെവൽ കാർഡും ആവും, നമ്മുടെ വാൻഡർ സാറിനെ പോലെ തന്നെ വേറെ ലെവൽ നോക്കുമ്പോൾ പീറ്റർ ചെക്കിൻ്റെ കാർഡാവും 113. സോ ലെവൽ കൂടി കാർഡാണ് ഞാൻ പീറ്റർ ചെക്കിൻ്റെ ഇറങ്ങണത്. ഐക്കൺ കാർഡിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, അപ്പോൾ 13 കുറച്ച് വ്യത്യാസമുണ്ട് കാർഡിൽ, കളറിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ ഡിൻ അറ്റാലി 112 സ്ട്രൈക്കർ കാർഡാണ്. പിന്നെ റിയു കോസ്റ്റ 109 കാർഡുണ്ടായിരുന്നു നമ്മുടെ ഇതിൽ ചാമ്പ്യൻസ് ലീഗിൽ വന്ന കാർഡ്. പിന്നെ മോറിയൻറ്റേഴ്സിൻ്റെ കാർഡ് സ്ട്രൈക്കർ കാർഡ് 111. സോ മോറിയൻറ്റേഴ്സിൻ്റെ കാർഡ് നമ്മുടെ ഹീറോജെനിൽ ഉണ്ടായിരുന്നു പഴയത്, ഇപ്പോൾ 115 മോറിയൻറ്റേഴ്സിൻ്റെ കാർഡുണ്ട്. സോ ലെവൽ തന്നെയാണ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിൽ വാൻഡസാറുടെ കാർഡ് എന്താവുമെന്ന് എനിക്കൊന്നും അറിയില്ല. പിന്നെ അലോവേറം കാർഡ് ഏറ്റവും ബെസ്റ്റ് റൈറ്റ് വിങ് കാർഡ് തന്നെയാണ്, സോ 116 സീൻ തന്നെയാണെന്ന് തോന്നുന്നു. സോ ഇതൊക്കെയാണ് ഫസ്റ്റത്തെ ഇതിൽ മാച്ചസാണ് ഡിഫറൻസ്, ഓരോ ലെവൽ ടൈപ്പാണ്. ഫസ്റ്റത്തെ ലെവൽ ഈസി, സെക്കൻഡ് മോഡറേറ്റ്, തേർഡ് ഹാർഡ് ലെവൽ. ഫസ്റ്റ് ലെവലാണെങ്കിൽ സ്കിൽ ഗെയിം, രണ്ട് സ്കിൽ ഗെയിമും ഒരു മാച്ചും, അത് എ കൂടെ കളിക്കണം. പിന്നെ രണ്ടാമത്തേൽ ഒരു സ്കിൽ ഗെയിമും ഒരു മാച്ചും, പിന്നെ വേഴ്സ് അറ്റാക്കും. മൂന്നാമത്തേൽ ഒരു സ്കിൽ ഗെയിമും ഒരു മാച്ചും ഒരു ഹെഡ് ടു ഹെഡും കളിക്കണം. ഇതിൽ എന്താ വെച്ചാൽ ഫസ്റ്റ് ലെവൽ ഈസി ആയതുകൊണ്ട് കുറച്ച് പോയിൻ്റ് കിട്ടുള്ളൂ, ഹാർഡ് ലെവൽ ഹാർഡ് ലെവൽ പോലും നമ്മൾ ജയിക്കും തോറും പോയിൻ്റ് കൂടുന്നുണ്ടോ. സോ ഹാർഡ് ലെവൽ നമ്മൾ ലെവൽ 3 എടുക്കുകയാണെങ്കിൽ അതിൽ പോയിൻ്റ് കുറച്ച് കൂടുതൽ കിട്ടും. റെട്രോ പോയിൻ്റ് ഉണ്ട്, ടാർഗറ്റ് പോയിൻറ്റ്സ് എന്നൊരു പോയിൻ്റ് കൂടി ഉണ്ട്, നമ്മൾ ഇതിലൂടെ റെട്രോ പോയിൻ്റ് കിട്ടും. രണ്ട് ടൈപ്പ് പോയിൻറ്റ്സ് ആണുള്ളത്, സോ ഇതിലൂടെ നമുക്ക് അങ്ങനെയാണ് കിട്ടുക. എനിക്ക് ഫുള്ളായിട്ട് എനിക്ക് അറിയില്ല എങ്ങനെയൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. സോ അടുത്തത് നമ്മുടെ ഡെയിലി ടാർഗറ്റാണ്, അതിലാണെങ്കിൽ ഇതിൽ ഡെയിലി ടാർഗറ്റ് പോയിൻസ് 12 കൊടുത്താൽ 103 പ്ലസിൻ്റെ ഒരാളെ കിട്ടും, അല്ലെങ്കിൽ ഭാഗ്യേൻ്റെ 108 കിട്ടും, അല്ലെങ്കിൽ കോയിൻസ് കൊടുക്കും 300,000. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതും ചൂസ് ചെയ്യാം, വേണമെങ്കിൽ ചുമ്മാ ഇത് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ചെറിയൊരു ഇതിൽ കിട്ടിയതായിട്ടോ, ഇത് വലുതായിട്ടൊന്നും പറഞ്ഞില്ല, റിക്വയർമെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. 116 17 എക്സ്ചേഞ്ച് ഉണ്ട്. സോ 116 എക്സ്ചേഞ്ച് വേണമെങ്കിൽ 114 ഒരു പ്ലെയറിനെ വേണമെന്ന് എനിക്കറിയാം, ബട്ട് 114 ആരൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ റാഷ് ഫോൺ കൊടുത്തിട്ട് നമ്മുടെ 116 ആരും കിട്ടാം. നമ്മൾ യൂട്ടോർച്ച് വന്നിട്ടാണ് നമ്മൾ ഈ എക്സ്ചേഞ്ച് ചെയ്യാൻ പോണത്. യൂട്ടോർച്ച് നമ്മുടെ മിസ്റ്റർ സൈനിൽ ആ യൂട്ടോർച്ചിന് ലെഫ്റ്റും കിട്ടിയത് നമ്മൾ നമ്മുടെ റാഷ് ഫോണിന് കൊടുക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ വേറെ ആൾ കിട്ടിയതാണെങ്കിൽ നമുക്ക് റാഷ് ഫോണിനെ കൊടുക്കാം. 116 എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും ചെയ്യാം നമുക്കത്. സോ അതിലൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം. റിക്വയർമെൻറ്റ്സ് എനിക്ക് തോന്നുന്നില്ല, എന്തെങ്കിലും 116 ആവശ്യം ഉണ്ടാവും തോന്നുന്നു. 115 എന്തെങ്കിലും ഉണ്ടാവും തോന്നുന്നു 116. സോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. പിന്നെ 113 ഉണ്ടാവും, 112 ഉണ്ടാവും. സോ അങ്ങനത്തെ വലിയ റിക്വയർമെൻറ്റ്സ് ആവും, ബട്ട് റിക്വയർമെൻറ്റ്സ് ഒന്നും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്ത നമ്മുടെ പാസ്സാണ് ഫ്രണ്ട്സ്, പ്രീമിയം പാസ് എടുത്തവർക്ക് 115 പെപ്പേനെ കിട്ടും. സോ പെപ്പയുടെ കാർഡ് നല്ല കാർഡ് തന്നെയാണ് കേട്ടോ, ലെവല് കാർഡ് തന്നെയാണെന്ന് തോന്നുന്നു പെപ്പയുടെ സെൻറ്റർ ബാക്ക് കാർഡ്. സോ പെപ്പയുടെ കാർഡാണ് നമ്മുടെ പ്രീമിയം പാസ് എടുത്ത ആൾക്കാർ കിട്ടുക. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റിജ് കാർഡാണ് നമുക്ക് കിട്ടുക, F2P കോസ്റ്റിജ് കാർഡ്. പ്രീമിയം പാസ് എടുത്ത ആൾക്കാർക്ക് പെപ്പയുടെ കാർഡ് 115. പ്രീമിയം പാർട്ട് പാസ് എടുത്ത ആൾക്കാർക്ക് നല്ല കാർഡ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സോ തോന്നുന്നു അത് നല്ല പ്രീമിയം പാസ് എടുത്ത ആൾക്കാർക്ക് ഒരു ലാഭം തന്നെയാണ്, 115 കൂടിയാണ് കിട്ടണത്. സോ ലാഭം തന്നെയാണ്. പിന്നെ നമുക്ക് കോസ്റ്റിച്ച് അത് അങ്ങനെ തന്നെയാണ്, ഞാൻ കുറച്ചുകൂടി ഓവിയർ പ്രതീക്ഷിച്ചു നമുക്ക് ഫ്രീയിലും കിട്ടണമെങ്കിൽ, ബട്ട് കോസ്റ്റിച്ചാണ് കിട്ടണത്. പിന്നെ അടുത്ത് നമ്മുടെ നാലാമത്തതാണ് ഫ്രണ്ട്സ്, നാലാമത്തെ ചാപ്റ്ററിൽ മാച്ചസ് കളിക്കണം. ഇതിലാണെങ്കിൽ കോയിൻസ് ഓഫ് പ്ലേയേഴ്സ്, ഇത് കോയിൻസ് ഓഫ് പ്ലേയേഴ്സ് ഡെയിലി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് കോയിൻസ് ഓഫ് പ്ലേയേഴ്സാണ്. 106 + 117 വരെ ഭാഗ്യം 117 കിട്ടും, അങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. 100 പോയിൻറ്റ്, അതിൽ 100 പോയിൻ്റ് കേട്ടോ, അതിന് എത്ര പോയിൻ്റ് ഒന്നും എനിക്കറിയില്ല. പിന്നെ ഫുള്ളി 20 പ്രാവശ്യം എന്തോ കഴിഞ്ഞാൽ നമ്മുടെ 114 ഒവിയാറിൻ്റെ ഒരാളെ കിട്ടും കേട്ടോ. സോ യൂട്ടോർച്ചിനെ പോലെ തന്നെ ഒരു ഇത് തന്നെയാണ് സൈഡിലുള്ളത്, 120 പ്രാവശ്യം എന്തോ കംപ്ലീറ്റ് ചെയ്യണം. സോ അപ്പോഴേ നമുക്ക് 114 ഒരു പ്ലെയറിന് കിട്ടുള്ളൂ റീട്ടോ സെർച്ചിൻ്റെ.
സോ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം. അത് 20 പ്രാവശ്യം നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ 114 ഒരു പ്ലെയറിന് കിട്ടുള്ളൂ. സോ ഇത് ഈ ഈവൻറ്റ് വെച്ചാൽ എന്താ വെച്ചാൽ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവും ഫണ്ണും കൂടി ആവും തോന്നും. ഈവൻ്റ് കുറച്ചുകൂടി നമ്മൾ ഇത്രയും കളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം കൂടിയാണ്. സോ നല്ലൊരു ഈവൻ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് കുറച്ച് കൂടുതൽ പ്രതീക്ഷ ഇതിലുണ്ട്. നേരത്തെ നമ്മളെ ഈവൻറ്റിലും കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഈവൻ്റ് ഞാൻ നല്ല പ്രതീക്ഷ വയ്ക്കുന്നു. കാരണം കാണുമ്പോൾ ലെവൽ തന്നെയായിട്ട് തോന്നുന്നു ഫ്രീ ആയിട്ട് നിന്ന് നല്ല പ്ലെയറിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. റൊണാൾഡോയൊക്കെ കിട്ടിയാൽ എന്താവും സ്ഥിതി? സോ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ റീട്രോസാൽസിൻ്റെ കുറച്ച് ലീക്സ്. ഇനിയും കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമ്മളത് ഇത്രയും എടുത്തില്ല. പിന്നെ കുറച്ച് റീസെറ്റ് ടൈമിൽ കുറച്ച് വ്യത്യാസം ഇവർ ഈ ഇറക്കിയിട്ടുണ്ട്. സോ ആ റീസെറ്റ് ടൈമിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഫ്രൈഡേ ആയിട്ടാണ് റീസെറ്റ് ടൈമിൽ ഇത് വരിക. ബട്ട് ഇപ്പോൾ നമ്മൾ പുതിയ റീസെറ്റ് ടൈം എന്ന് വെച്ചാൽ തേഴ്സ്ഡേ 6:30 AM ആണ് റീസെറ്റ് ടൈം ഉണ്ടാവുകയാണ്. സോ നാളെയോ മറ്റന്നാളെയോ നമുക്ക് എന്തായാലും കാണാം ഇതിൻ്റെ ഒരു ഇത്. സോ റീസെറ്റ് ടൈം വ്യത്യാസമായത് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു ഇവൻറ്റിനെ കുറിച്ച് നമുക്ക് എന്തായാലും പെട്ടെന്ന് അറിയും. സോ ലെവൽ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ പ്ലേയേഴ്സിനൊന്നും ഈ സമയത്ത് വിൽക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ കേട്ടാ. കാരണം ഈ സമയത്ത് വിറ്റേ പോകുന്നില്ല, പ്ലേയേഴ്സ് ആരും വിറ്റ് പോകുന്നില്ല. നമ്മുടെ മാനെ ഞാൻ വിൽക്കാൻ വെച്ചിട്ട് വിറ്റ് പോകാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ടീമിൽ തന്നെ തിരിച്ചു വെച്ചു. പിന്നെ കുറച്ച് പ്ലേയേഴ്സ് നമ്മുടെ ഇപ്പോഴും സോക്രേസ് വിറ്റ് പോയില്ല, എനിക്കറിയാം വിറ്റ് പോയില്ല എന്ന്. സോ ഇപ്പോൾ വിൽക്കണം നല്ല ടൈമല്ല, എന്തായാലും ഇപ്പം വിൽക്കണം നല്ല ടൈമല്ല, എന്തായാലും വിറ്റ് പോകുമെന്ന് അറിയാം. വിറ്റ് പോയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തിരിച്ച് മാനേ എടുത്തു. കുറേ 2-3 ദിവസമേ നമ്മുടെ മാനേ വിൽക്കാൻ നോക്കിയിട്ട്, ബട്ട് ഇതുവരെയായിട്ട് വിറ്റ് പോകുന്നില്ല. ആ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ലൂക്കാസ് വാസ്കോസ്, ഞാൻ റൈറ്റ് മിഡ്, നമ്മുടെ കോസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് നമ്മുടെ റൈറ്റ് വിങ്ങിൽ നമ്മുടെ റൈറ്റ് മിഡ് വെച്ചിട്ടുണ്ട് ലൂക്കാസ് വാസ്കോസ്. സോ ആൾക്ക് നോക്കാൻ സ്റ്റാമിന കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് കൂടുതൽ സ്റ്റാമിന ഇട്ട മാച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ആളുടെ സ്റ്റാമിന ഒക്കെ ഫുള്ള് തീരും, ഡ്രെയിൻ ആയി പോകും. പിന്നെ വലിയ കാര്യമില്ല, ആൾക്ക് പേസ് നമ്മുടെ അല്ലെമറേണ്ട അത്രയൊന്നും ഇല്ല. റൈറ്റ് മിഡ് ഗാർഡ് അല്ലേ, അപ്പം കറക്റ്റ് പൊസിഷനിലല്ല വെച്ചിരിക്കുന്നത്. ബട്ട് പറയുകയാണെങ്കിൽ ആൾക്ക് അത്ര കളിയൊന്നും ഇല്ല. ഫസ്റ്റത്തെ നമ്മൾ ഡ്രിബ്ലിംഗ് ഒക്കെ ഉണ്ട്, അതും അല്ലെവിറോണും നല്ല അമിറോണും നല്ല ഡ്രിബ്ലിംഗ് ഉണ്ട്. കുറച്ച് ദിവസം നമ്മൾ മാത്രമേ നമ്മുടെ ലൂക്കാസിനെ ഉപയോഗിക്കുള്ളൂ, പിന്നെ നമ്മൾ മാറ്റും. എന്തായാലും വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് വലിയ ഗെയിം പ്ലെയർ തോന്നുന്നില്ല. സോ എന്തായാലും നമുക്ക് മാറ്റേണ്ടി വരും എന്തായാലും അവരെ. സോ എനിക്ക് ആകെ വേണ്ടത് നമുക്കൊരു ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പർ ഫ്രീ ആയി കിട്ടിയെങ്കിൽ പിന്നെ സമാധാനമായി, നല്ലൊരു ഗോൾ കീപ്പറെ ഫ്രീ ആയി കിട്ടിയ സമാധാനമായി. സോ ആ ഈവൻറ്റിൽ എന്തെങ്കിലും നമുക്ക് കിട്ടുക നമുക്ക് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ എന്തൊക്കെ നല്ല പ്ലേയേഴ്സും കിട്ടിയാൽ നമുക്ക് നോക്കാം, നല്ലൊരു ഇതാണെങ്കിൽ നോക്കാം നമുക്ക്. പിന്നെ ഹോൾ ഓഫ് ലെജൻസ് പോയിന്റ്സ് ഉണ്ട്, ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ മതി. ഫുള്ളായിട്ട് സേവ് ചെയ്യണം ഞാൻ പറയില്ല, നമുക്കറിയില്ല അതിന് എക്സ്ചേഞ്ചിൽ വരുമോ ഇല്ലയെന്ന്. സോ ഞാൻ ഫുള്ളായിട്ട് സേവ് ചെയ്യണമെന്ന് അറിയില്ല. ബാക്കി ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ഓവർ പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ മതി. ചുമ്മാ പാക്ക് ഓപ്പ് ആണെങ്കിൽ വേസ്റ്റ് ആക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് പ്ലേയേഴ്സിന് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ചുമ്മാ സേവ് ചെയ്തോ. പിന്നെ ഇവിടുത്തെ പാസ് പോയിന്റ്സ് ഫ്രണ്ട്സ്, അത് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോട്ടോ, അത് എന്തായാലും ഉപകാരപ്പെടും. സോ പാസ് പോയിന്റ്സ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 30 എണ്ണേ ഉള്ളൂ. സാർ ഞാൻ സേവ് ചെയ്ത് വയ്ക്കാൻ പോകണം, ഞാൻ എന്തായാലും ഇതിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല ഹോൾ ഓഫ് ലെജൻസിനായിട്ട്. സോ ഞാൻ സേവ് ചെയ്ത് വയ്ക്കാൻ പോകണം, അടുത്ത ഇവൻ്റ് എന്തായാലും നല്ല ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഞാൻ സേവ് ചെയ്യാണ്, നിങ്ങളും സേവ് ചെയ്ത് വെച്ചോളൂണ്ടെങ്കിൽ. സോ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് റോഡ് ടു 5K. സോ എല്ലാ സബ്സ്ക്രൈബർ അടിച്ച് പൊട്ടിക്കുക. പിന്നെ ഈ വീഡിയോ ലക്ഷ 50 ആണ് അതുകൊണ്ട് അടിച്ച് പൊട്ടിക്കുക. അപ്പം നമുക്ക് അടുത്തൊരു കിടക്കാച്ച വീഡിയോ വരുന്നതായിരിക്കും. ബൈ.